വെൾവാച്ച ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിശപ്പ് ഇല്ലായ്മയെ കുറിച്ചാണ് കേട്ടോ. വിശപ്പ് ഇല്ലായ്മ എങ്ങനെയാണ് നമ്മൾ ആയുർവേദത്തിലൂടെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് വിശപ്പില്ലായ്മയുടെ പ്രധാന കാരണങ്ങൾ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ വിശപ്പ് ഇല്ലായ്മ നമുക്ക് ശരീരത്തിൽ വരുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് വിശപ്പില്ലായ്മ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരീരം തന്നെ കാണിച്ചു തരാം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഔഷധങ്ങള്, അതുപോലെ ഒറ്റമൂലികൾ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ആ ടോപ്പിക്കിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. അപ്പൊ വിശപ്പ് എന്നുള്ളത് ശോധന, ഉറക്കം, വിശപ്പ് ഈ മൂന്നെണ്ണവും നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി തരേണ്ട കാര്യമില്ല. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് വിശപ്പ്. നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എല്ലാ രോഗങ്ങളിലും നമ്മൾ ചോദിക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് വിശപ്പ്, നിങ്ങൾക്ക് വിശക്കാറുണ്ടോ, അല്ലെങ്കിൽ വിശപ്പിനെ നിങ്ങൾക്ക് എങ്ങനെയാണ്. ഇപ്പൊ ചില ആൾക്കാർ പറയും എനിക്ക് ഭയങ്കര വിശപ്പാണ് ഡോക്ടറെ, ഒരുപാട് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു അരമണിക്കൂർ കൂടുമ്പോഴും വിശന്നുകൊണ്ടിരിക്കും, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാല് തീരെ വിശപ്പില്ലാത്ത ആൾക്കാര്, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, കഴിക്കുന്ന സമയത്തെല്ലാം ഭയങ്കരമായിട്ട് ഓക്കാനും ഛർദിയാണ്, ഇങ്ങനെ പറയുന്ന രോഗികളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും നമ്മൾ ചികിത്സ ആവശ്യമാണ്. വിശപ്പ് വർദ്ധിക്കുന്ന അവസരങ്ങളിലും നമുക്ക് ചികിത്സ വേണം, വിശപ്പ് തീരെ ഇല്ലാത്ത അവസ്ഥയിലും നമുക്ക് ചികിത്സകള് വേണം. അപ്പോ ഇതിൽ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിന്റെ പ്രധാന കാരണങ്ങളാണ്. കാരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടുന്നത്? പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടാം. നമ്മുടെ ശരീരത്തിലുള്ള ചില ഡൈജഷൻ, ഇൻഡൈജഷൻ പ്രശ്നം, അതാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർക്ക് വരുന്നത്. അതായത് ഇപ്പോ നമ്മുടെ ആയുർവേദ, ഒരു അക്കോർഡിംഗ് ടു ആയുർവേദ പറയുകയാണെങ്കിൽ അദ്മാന എന്ന് വെച്ചാൽ എന്താണ്, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, അതായത് നമ്മുടെ വയറ് ബ്ലോട്ടിംഗ് ആയിട്ടിരിക്കുക, നല്ല രീതിയിൽ വയറ് വീർത്തിരിക്കുക, അതായത് നമ്മളൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ വയറ് എപ്പോഴും വീർത്തിരിക്കുക. അതുപോലെ തന്നെ ആട്ടോപ്പ, ആട്ടോപ്പ എന്ന് വെച്ചാൽ വയറിൽ ഗുളു 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 എന്ന് പറഞ്ഞ സൗണ്ടുകൾ കേൾക്കാറുണ്ടെങ്കിൽ അത്ര സൗണ്ടുകൾ കേൾക്കുക, എപ്പോഴും ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു അബ്ഡോമൻ ആയിരിക്കും എപ്പോഴും നമുക്ക് ഉണ്ടാവുക. അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ വയറ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഒന്നും കഴിക്കാനായിട്ട് തോന്നില്ല. ഇനി കഴിക്കുന്ന സമയത്താണെങ്കിൽ ഛർദി, അതുപോലെ തലയിൽ ഭയങ്കരമായിട്ട് തലക്കനം, ഹെവിനെസ്, തലവേദന, ഒന്നും കഴിക്കാനായിട്ട് തോന്നില്ല, എപ്പോഴും ഓക്കാനം, ഛർദി പോലത്തെ കാര്യങ്ങൾ വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ശരീരം കാണിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒന്നും വിശപ്പ് നമുക്ക് തോന്നാനായിട്ട് തോന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അവരുടെ ചില കാര്യങ്ങൾ നമ്മൾ അവരെ നോക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നാവ്. അപ്പൊ നാവ് എന്നുള്ളത് നമ്മൾ നോക്കുന്ന ഒരു പേഷ്യന്റിനെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ നാവിൽ വൈറ്റ് കോട്ടിംഗ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ഗ്രീൻ കളർ കോട്ടിംഗ് നമുക്ക് കാണാം, അല്ലെങ്കിൽ യെല്ലോ കളർ കോട്ടിംഗ്, അങ്ങനെ പലതരത്തിലുള്ള കോട്ടിങ്ങുകൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഡൈജഷൻ അല്ലെങ്കിൽ ഇൻഡൈജഷൻ എത്ര ലെവൽ എത്തി എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവാറുണ്ട്. പിന്നെ അതുപോലെ ഈ നാവിന്റെ അറ്റത്തായിരിക്കും ചിലപ്പോൾ ആ കോട്ടിങ് വരിക, ചിലപ്പോൾ വളരെ മിഡിലായിട്ടായിരിക്കും, ചിലപ്പോൾ ഏറ്റവും അറ്റത്തായിരിക്കും കോട്ടിങ് വരിക. അപ്പൊ ഇത്തരം രീതിയിൽ, അതുപോലെ ചിലപ്പോൾ സൈഡുകളിലായിരിക്കും കോട്ടിങ്. അപ്പൊ നമ്മൾ അക്കോർഡിംഗ് ടു ആയുർവേദ നമ്മൾ ഈ വിശപ്പിന്റെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും നാവ് നോക്കിയിട്ടാണ് അവരുടെ എന്താണ് ഡൈജഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ആ ഡൈജഷൻ എത്രത്തോളം ഉണ്ട്, അവർക്ക് ഡൈജഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നാവിൽ കൂടിയാണ്. ഓക്കെ, ഈ നാക്ക് പരീക്ഷ നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് എന്താണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, മൂത്രം പരിശോധന, മലപരിശോധന എന്നൊക്കെ പറയുന്ന പോലെ അക്കോർഡിംഗ് ടു ആയുർവേദ നാവ് പരിശോധനയും വളരെ കൃത്യമായിട്ട് നമ്മുടെ ആചാര്യന്മാര് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻസിനോട് അവരുടെ ഹിസ്റ്ററി ചോദിക്കുന്ന സമയത്ത് വിശപ്പില്ലാത്ത പേഷ്യൻസ് പറയുന്നത് രാവിലെ ഞാൻ ഒന്നും കഴിക്കാറില്ല ഡോക്ടറെ, പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കും, കഴിക്കുമ്പോൾ തൊട്ടേ ഛർദി തുടങ്ങും, അല്ലെങ്കിൽ ഓക്കാനം തുടങ്ങും, ഒട്ടും കഴിക്കാനായിട്ട് തോന്നില്ല, ഭയങ്കര ക്ഷീണമാണ്. അതുപോലെ തന്നെ വൈകുന്നേരവും വേണമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ തീരെ വേണ്ട പക്ഷെ എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് വിചാരിച്ച് അങ്ങ് കഴിക്കും, അങ്ങനെയാണ് അവര് ആ ഹിസ്റ്ററി അവർ പറയുന്നത് കേൾക്കാം. എപ്പോഴും വായിക്ക് ഒരു കയ്പ്പ് രസമായിരിക്കും, എപ്പോഴും ഒരു പനി ായിരിക്കും ഇവര്. ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു കയ്പ്പുരസം, വായിക്കൊരു കയ്പ്പുരസം, അതുപോലെ ഞാൻ നാവിന്റെ കാര്യം പറഞ്ഞു, അതൊരു പ്രധാന ലക്ഷണമാണ്. പിന്നെ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു പനിക്കോളായിരിക്കും, എപ്പോഴും ഒരു കുളിർമ, ഒരു സുഖമില്ലായ്മ, നമുക്ക് എപ്പോഴും ഒരു ക്ഷീണം, അത്തരം അവസ്ഥകളൊക്കെ വരിക. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയറ് ബ്ലോട്ടിങ് ചെയ്ത് നിൽക്കുക നല്ല രീതിയിൽ, അതിന് അദ്മാന എന്നാണ് സാൻസ്ക്രിറ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ വയറിൽ ഗുളു ഗുളു സൗണ്ടുകൾ വരിക, അത് അട്ടോബ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ഇഷ്യൂസുകളൊക്കെ നമുക്ക് കാണിക്കുന്നത് നമുക്ക് ഒരു ഡൈജഷൻ ശരിയായിട്ടില്ല, ഇൻഡൈജഷൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അതായത് നമ്മുടെ അക്കോർഡിംഗ് ടു ആയുർവേദ പറയുകയാണെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ, അതായത് ജാഠരാഗ്നി നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് വിശപ്പ് ഉണ്ടാവുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ വിശപ്പില്ലായ്മ ഉള്ള സമയത്ത്, വിശപ്പില്ലായ്മയുള്ള രോഗികളിൽ
ഈ രാധരാഗ്നി ശരിക്ക് പ്രവർത്തിക്കില്ല, അവിടെ അഗ്നി മാന്ദ്യം സംഭവിക്കും, അഗ്നി അഗ്നി കുറഞ്ഞിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വിശപ്പ് അധികമായിട്ട് അനുഭവപ്പെടാത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്? ദഹനശക്തി വർദ്ധിപ്പിക്കാം. അപ്പൊ ദഹനശക്തി വർദ്ധിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിന് പറ്റിയിട്ടുള്ള പലതരത്തിലുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കണം അല്ലെ. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇനി ഇതില് അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ കാണുന്ന ഒരു ലക്ഷണമാണ് തലവേദന. ഈ വ്യക്തികളിൽ പലർക്കും പല സിംപ്റ്റംസ് ആണല്ലേ കാണിക്കുക. അപ്പോൾ ഇതുപോലെ ഹെവിനെസ്, വളരെ തല ഭയങ്കര കനമായിട്ട് തോന്നുക, അതുപോലെ തന്നെ ഉമ്മിനീർ തികട്ടി വരിക. ഉമ്മിനീർ തികട്ടി വരാം, കുളിച്ചു തേട്ടാന്നൊക്കെ നമ്മൾ പറയുന്നതായിട്ടില്ലേ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായി ഇടുക. ഓക്കെ, അത്തരം ഇഷ്യൂസുകളൊക്കെ കാണിക്കാറുണ്ട്. ഇനി ഇതിന്റെ ഈ തീരെ ഡൈജഷൻ ഇല്ലാതെ നമുക്ക് വിശപ്പില്ലാത്ത അവസ്ഥയൊക്കെ ഒരു കോംപ്ലിക്കേഷൻ ലെവലിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ആമാശയ ക്യാൻസറൊക്കെ ആയിട്ട് ബന്ധപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു ലേറ്റർ ഓൺ സ്റ്റേജ് ആണ് നമുക്ക് ആമാശയ ക്യാൻസർ ഒക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വ്യായാമം വളരെ കുറവാണ് അല്ലെ. വ്യായാമം തീരെ ഇല്ല എന്ന് തന്നെ പറയാം. പണ്ടൊക്കെ നമുക്കറിയാം, പണ്ടത്തെ സ്ത്രീകളൊക്കെ ഒരുപാട്, സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, പുരുഷന്മാരും എല്ലാവരും നല്ല രീതിയിൽ വ്യായാമം ചെയ്തിരുന്നവരാണ് അല്ലെ. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വ്യായാമം വളരെ രീതിയിൽ കുറഞ്ഞു. നമുക്ക് എല്ലാത്തിനും ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, മെഷീൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ആർക്കും നേരമില്ല, എല്ലാവരും ജോലിക്കാരാണ്, എല്ലാവരും സ്വന്തമായിട്ട് അധ്വാനിക്കുന്നവരാണ് അല്ലെ, അതുപോലെ പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ഇവർക്ക് ഇതൊന്നും ചെയ്യാനുള്ള നേരം, വ്യായാമം ചെയ്യാനുള്ള നേരം കിട്ടുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ജാതരാഗ്നി എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ, ഡൈജസ്റ്റീവ് ഫയർ, ഇത് ഒരുപാട് വർദ്ധിക്കുകയും നമുക്ക് ഈ വിശപ്പ് വരുത്താനായിട്ട് നമുക്ക് ഡൈജഷൻ ആയി പോകും. നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ എന്താണ് കഴിച്ച ഭക്ഷണം ദഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് കഴിക്കാനായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോ അത് ഒരു കാരണമാണ്. പിന്നെ ഒരു ആഗോളവൽക്കരണം അല്ലെ, ആഗോളവൽക്കരണം കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത് അല്ലെ. നമുക്ക് കൂടുതലായിട്ട് ഇൻസ്ട്രുമെന്റ്സും മെഷീൻസും ഒക്കെ എല്ലായിടത്തും വന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണ രീതികൾ, ജീവിത രീതികളിലും അവ നല്ല രീതിയിൽ പ്രകടമായിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം, നമുക്കിപ്പോ നമ്മുടെ സാധാരണ ഇന്ത്യൻ ട്രഡീഷണൽ ഫുഡിൽ നിന്നൊക്കെ മാറി നമ്മളിപ്പോൾ ഒരുപാട് പേര് വെസ്റ്റേൺ ലൈഫ് സ്റ്റൈല് അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ. എല്ലാവർക്കും പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും അതുപോലെ ചൈനീസ് ഫുഡ് അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള ഫുഡുകളും കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണ്. നല്ലത് തന്നെ, പക്ഷെ അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച ഫുഡുകളും ആയിരിക്കണം എന്നുള്ളതാണ്. പണ്ട് കാലത്ത് നമുക്കറിയാം ഇവിടത്തേനേക്കാളും നമുക്ക് ആരോഗ്യം, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിനേക്കാളും ആരോഗ്യം കൂടുതൽ ഉണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ തലമുറയ്ക്ക്. അതില് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം അവരുടെ ഒരു ഇമ്മ്യൂണിറ്റി പവറും അവരുടെ ഒരു അധ്വാനവും കൊണ്ടാണ് അവർക്ക് അത്രയും നാള് അവർക്ക് ഒരു ലൈഫ് സ്പാനൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ അവർ അധ്വാനികളായിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മള് ടോപ്പിക്കിൽ നിന്ന് പോകുന്നു. ഓക്കെ ഓക്കെ, എന്നിരുന്നാലും നമുക്കറിയാം, ഇപ്പോ നമ്മള് ഈ വെസ്റ്റേൺ കൺട്രീസിന്റെ കാര്യം പറയുമ്പോൾ, വെസ്റ്റേൺ കൺട്രീസിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അവിടെ തണുപ്പാണ് അല്ലെ. അപ്പൊ തണുപ്പുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ ഡൈജസ്റ്റീവ് ഫയർ കൂടുതലാണ്. ഓക്കെ, നമുക്കറിയാം വാസ്കോഡ ഗാമയൊക്കെ പണ്ട് വന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് വന്നിട്ട് അവിടെ നിന്ന് ആണല്ലോ. അപ്പൊ അവര് വരാൻ കാരണം സ്പൈസുകൾ അന്വേഷിച്ചിട്ടാണ്. അപ്പൊ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സ്പൈസ് ഉള്ളത്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാരെന്താണ്, ഇപ്പോൾ മറ്റ് ലൈഫ് സ്റ്റൈലുകൾ നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ ഈ വെസ്റ്റേൺ കൾച്ചർ വന്നതിന് ശേഷം നമുക്കിപ്പോ എന്താണ് നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ക്ഷാമം എന്ന് വെച്ചാൽ നമുക്കത് അതിനോടൊക്കെ ഒരു തൃപ്തി ഇല്ലായ്മയായിട്ട് വന്നിട്ട് നമ്മളിപ്പോ അങ്ങനത്തെ സ്പൈസുകളൊന്നും ഉപയോഗിക്കാതെ ആയിട്ട് കൂടുതലായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അത് ഇല്ലാതിരിക്കുക, നമ്മുടെ ഈ ചുക്ക്, കുരുമുളക്, തിപ്പലി, അതുപോലെ ജീരകം, വെളുത്തുള്ളി, കറുകപ്പട്ട, ഗ്രാമ്പൂ, അത്തരം സ്പൈസസ്, അതുപോലെ ജാതിക്കായ, ഏലക്കായ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മെഡിസിനൽ വാല്യൂസ് ഉള്ള സ്പൈസസ് ആണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് നമ്മുടെ കറികളില്. അതുപോലെ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുക ഒരുപാട് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കും, അല്ലാതെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത് കുറവാണ്. ഓക്കെ, ഈ സ്പൈസസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയും നാളുകൾക്ക് മുൻപ് അവരിങ്ങോട്ട് വന്നത്. കാരണം എന്താണ്, അവരുടെ ശരീരത്തിൽ ഡൈജഷൻ കൂട്ടാനായിട്ട്, കാരണം അവരുടെ ഫുഡുകൾ അങ്ങനെയാണ്. അപ്പൊ തണുപ്പുള്ളത് കൊണ്ട് അവർക്ക് ഓൾറെഡി ഡൈജസ്റ്റീവ് ഫയർ ഉണ്ട്, പക്ഷെ അവരുടെ ഫുഡിന്റെ ഹാബിറ്റ്സ് ഉള്ളത് കൊണ്ട് അതിനേക്കാളും കൂടുതൽ സ്പൈസസ് എടുക്കണം. അപ്പൊ സ്പൈസസ് അവരുടെ കാലാവസ്ഥയിൽ വളരില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരിങ്ങോട്ട് വന്ന് അത്തരം ഇതൊക്കെ എടുക്കാൻ വന്നത്. അപ്പൊ അതുകൊണ്ട് സ്പൈസസ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. സ്പൈസസ് ഒരുപാട് കിട്ടുന്ന സ്ഥലം കൂടിയാണ് ഇന്ത്യ. അപ്പൊ ഒരുപാട് പേര് അതാലോചിച്ച് വിഷമിക്കേണ്ട, നമുക്ക് സ്പൈസസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒറ്റമൂലികളുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഒറ്റമൂലികളിലേക്ക് കടക്കാം. അപ്പൊ എന്തൊക്കെ ഒറ്റമൂലികളാണ് നമ്മൾ വിശപ്പില്ലായ്മ വരുന്ന സമയത്ത് നമുക്ക് സഡൻ ആയിട്ട് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. ഓക്കെ, അപ്പോ ഇഞ്ചിനീര്, ശർക്കര, തേൻ, കായപ്പൊടി, ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് ഇപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിലിപ്പോ നിങ്ങൾക്ക് കോൺസ്റ്റിപേഷനും ഉണ്ട്, അതുപോലെ തന്നെ വിശപ്പില്ലായ്മയും ഉണ്ടെന്ന് വിചാരിക്കാം. സോറി,
അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇഞ്ചിനീരും ശർക്കരയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രശ്നം മാറിക്കിട്ടും. മലബന്ധം കൂടുതൽ കൂടി ഉണ്ടെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർ ശർക്കര എടുക്കണ്ട കേട്ടോ. ഇനി ഗ്യാസ് പ്രോബ്ലം ഉള്ളവർ എന്താ ചെയ്യേണ്ടത്, വിശപ്പില്ലായ്മയുണ്ട് കൂടെ ഗ്യാസ് പ്രോബ്ലം ഉണ്ട്, എന്താ ചെയ്യേണ്ടത്, ഈ ഇഞ്ചിനീരും കായവും കൂടി, കായത്തിന് ഒരു പിഞ്ച് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ രണ്ട് പിഞ്ച് ചേർക്കാം, കായപ്പൊടിയും കൂടി ചേർത്തിട്ട് അത് സേവിക്കാം. മനസ്സിലായോ? അപ്പം ഷുഗറിന് പകരമാണ് നമ്മൾ ഈ ഷുഗർ, അതായത് ഡയബറ്റീസ് ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ ശർക്കര ഉപയോഗിക്കരുത്. പിന്നെ അതിനെ ഞാൻ പറഞ്ഞ ഇതൊക്കെ നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ഓൾറെഡി ഉള്ളതാണ്. ഇതിൽ ഗുള അദ്രകം എന്നാണ് ഈ മെഡിസിനെ നമ്മൾ, ഗുളം അദ്രകം ഓക്കെ ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വയറ് ബ്ലോട്ടിംഗ് ഉണ്ട്, അതുപോലെ വയറിൽ ഗുളു ഗുളു സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, രണ്ട് നുള്ളു കായം എടുക്കുക, അതിലേക്ക് ഇഞ്ചിനീര് ചേർക്കുക. ഇഞ്ചിനീര് എത്രയാണ്, അര ടീസ്പൂൺ ഇഞ്ചിനീര് ചേർക്കുക, വേണമെങ്കിൽ കുറച്ച് തേൻ ചേർക്കുക, അര ടീസ്പൂൺ തേൻ തന്നെ ചേർക്കുക. അത് മൂന്ന് നേരം നമ്മൾ കഴിക്കുക ഭക്ഷണ ശേഷം, അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുൻപ് കഴിക്കാം. ഇനി അതുപോലെ പുളിച്ചു തിരട്ടല്, ഇനി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പുളിച്ചു തിരട്ടല് നെഞ്ചെരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചി ഉപയോഗിച്ച ഒരുപാട് കൂടും കേട്ടോ. അപ്പൊ അത് ഇല്ലാത്തവർ മാത്രമേ ഈ ഒറ്റമൂലി ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇനി പുളിച്ചു തിരട്ടല് നെഞ്ചെരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ കഴിക്കേണ്ടത്, ദന്നന്തരം ഗുളിക കഴിക്കുക. അത് അതിന്റെ മീതെ നമുക്ക് ജീരക ഇട്ട ചൂടുവെള്ളം കുടിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും നല്ലൊരു ഒറ്റമൂലി എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ടുള്ള ഒരു കാരണം. പിന്നെ കുഞ്ഞു കുട്ടികളിൽ ഇതുപോലെ നമുക്ക് വിശപ്പില്ലായ്മ വരാറുണ്ട്. അപ്പൊ വിശപ്പില്ലെങ്കിൽ എന്താണ്, അവർക്ക് ദഹനക്കേട് വരും. ദഹനക്കേട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഓക്കാനം, ശർദി, ഇമ്മ്യൂണിറ്റി കുറയും. അപ്പൊ അവർക്ക് എന്ത് വരും, വിരശല്യം വരും. വിരശല്യം വന്നു കഴിഞ്ഞാൽ എന്താണ്, കഫക്കെട്ട് വരും. കഫക്കെട്ട് വന്നാൽ എങ്ങനെയാണ്, ആസ്മ വരും. ആസ്മ വന്നാൽ എങ്ങനെയാണ്, നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതായത് സ്കിൻ, അതായത് നമ്മുടെ തൊക്കു രോഗങ്ങളൊക്കെ പിന്നെ അപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു പോക്ക് പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു വിശപ്പില്ലായ്മ വന്നത് ചെറിയൊരു കാര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയരുത്. ഇത് ഒരുപാട് കാരണങ്ങളുടെ മുന്നോടിയായിട്ടാണ് ഈ വിശപ്പില്ലായ്മ ഇത്രയും രീതിയിൽ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മോര് പ്രിപ്പയർ ചെയ്യാം. മോര് സംഭാരം, തക്രം, ആയുർവേദത്തിലെ തക്രം എന്നാണ് മോരിനെ പറയുന്നത്. വളരെ നല്ലൊരു ഗുഡ് മെഡിസിനും കൂടിയാണ് മോര്. മോര് കാച്ചി നമുക്ക് കുടിക്കാം. അതിൽ കറിവേപ്പില, ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, കായം ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ അതിൽ വെണ്ണ മാറ്റി കഴിക്കാനായിട്ട് നോക്കുക. വെണ്ണ കംപ്ലീറ്റ്ലി ഒഴിവാക്കി അതിന്റെ മോരെടുത്ത് അതിൽ കുറച്ച് നല്ല രീതിയിൽ വെള്ളം ചേർത്ത് ആഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ മോരാക്കിയിട്ട് കുടിക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് ഡൈജഷന് നല്ല മാറ്റം വരുത്തേണ്ട, ആവിയിൽ വേവിച്ച ഫുഡുകൾ കഴിക്കാനായിട്ട് നോക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആവിയിൽ വേവിക്കുന്ന ഫുഡ്, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് എന്തെടുക്കാം, ആവിയിൽ വേവിച്ച ഫുഡ് എടുക്കുക. അതിന് വെള്ളയപ്പം പറയാം, ആവിയിൽ വേവിച്ചാണ്. ഇടിയപ്പം, അതായത് നൂലപ്പല്ല്, അത് ആവിയിൽ വേവിച്ചതാണ്. അപ്പൊ ആവിയിൽ വേവിച്ചതിന്റെ അയച്ചൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഉച്ചയ്ക്കും വൈകുന്നേരം കഞ്ഞി ഉപയോഗിക്കാം. കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷൻ ഒന്ന് പ്രോപ്പർ ആവാനായിട്ട് സഹായിക്കും. അപ്പൊ കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ്. കഞ്ഞിയൊക്കെ നമ്മുടെ പഴയ കാലഘട്ടത്തിൽ ആൾക്കാർ കുടിച്ചിരുന്നതാണ്. അപ്പൊ കഞ്ഞി ഇഷ്ടമുള്ള ഒരു കഞ്ഞിയായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള നമുക്ക് ഈസിലി ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട്, നമുക്ക് ഡൈജഷൻ ശരിയല്ലെങ്കിൽ അല്ലെങ്കിൽ വിശപ്പില്ലെങ്കിൽ അത്തരം രീതിയിൽ കഴിക്കാനായിട്ട് നോക്കുക. അപ്പൊ ദഹന ശക്തി എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൂന്നില് ഒരു ഭാഗമാണ് നമുക്ക് ഭക്ഷണം വേണ്ടു. അത് ചിന്തിക്കുക. നമ്മൾ ഒരുപാട് കഴിക്കുന്നുണ്ട്, ഇപ്പൊ പല ആൾക്കാരും ഒരുപാട് കഴിക്കുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ഭാഗം മാത്രമേ അവിടെ ഭക്ഷണം വേണ്ടു. നമ്മുടെ വയറ് കുറച്ചേ ഉള്ളൂ. നിങ്ങൾ ആ പിക്ചർ കാണാത്തതുകൊണ്ടാണ്, നമ്മുടെ വയറ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു ഭാഗം മാത്രമേ ഭക്ഷണം വേണ്ടു. ഒരു എത്രയാ, ഒരു ഭാഗം വെള്ളം, പിന്നെ ഒരു ഭാഗം വായു. ആ കുറച്ച് ഭാഗം നമ്മൾ ഒഴിച്ചും വിടണം. ഇതില് നമ്മുടെ ആൾക്കാരെങ്ങനെയാണ്, ഫുള്ള് നിറക്കിയാണ്, അതിൽ ഫുള്ള് ഒക്കെ പറ്റാവുന്നതിനേക്കാളും കൂടുതൽ നിറക്കിയാണ്, അത് പാടില്ല. നമ്മൾ ഒരു ഭാഗം ഒഴിച്ച്, ഒരു ഭാഗം വായുവാണ്, ഒരു ഭാഗം മാത്രമേ ഭക്ഷണമുള്ളൂ, ഒരു ഭാഗം വെള്ളം, ഇങ്ങനെയാണ് അതിന്റെ അളവ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ മെഡിസിൻസ് ആണ്, ആയുർവേദ മെഡിസിൻസ് ആണ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നതാണ് ചിരുവിൽവാദി കഷായം. ഓക്കെ, ചിരുവിൽവാദി കഷായം അഗ്നിദീപ്തിക്ക് ഹസ്സലാണെന്നാണ് നമ്മുടെ ഒരു പൊതുവെയുള്ള ആയുർവേദ ഗ്രന്ഥങ്ങളിൽ എഴുതുന്നത്. അപ്പൊ ചിരുവിൽവാദി കഷായം അത്ര നല്ലതാണ് അഗ്നിദീപ്തിക്ക്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലത്തെ ഇഷ്യൂസിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇൻഫെർട്ടിലിറ്റി. പക്ഷെ ഇത് വെറുതെ കഴിക്കുകയല്ല, അതിന് പലതരത്തിലുള്ള അനുമാനങ്ങളും കൂടി, പല രീതിയിലുള്ള ഇഷ്യൂസിന് പലതരത്തിലുള്ള അനുമാനം നമ്മൾ യൂസ് ചെയ്യും. അതൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ ചെയ്യാം കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ചിരുവിൽവാദി കഷായം അഗ്നിദീപ്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഗന്ധർവഹസ്താദി കഷായം, ആമ്രപല്ലവാദി കഷായം. ഓക്കെ, അരിഷ്ടയോഗങ്ങളിലാണെങ്കിൽ അഭയാരിഷ്ടം, അതുപോലെ തന്നെ എന്താണ് പിപ്പല്ലിയാസവം, പിപ്പല്ലിയാസവം, അതുപോലെ തന്നെ ജീരകാസവം, അമൃതാരിഷ്ടം, ഇതൊക്കെ ഇൻഡൈജഷൻ കുറച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ അഗ്നിദീപ്തി കൂട്ടുന്ന അരിഷ്ട ആസവ യോഗങ്ങളാണ്. അതുപോലെ താലിസപത്രാദി ചൂർണം. താലിസപത്രാദി ചൂർണം പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ചുമക്ക് യൂസ് ചെയ്യണല്ലേ ഡോക്ടറെ ചോദിക്കും. ചുമക്ക് മാത്രമല്ല, നമുക്ക് വിശപ്പ് കൂട്ടാനും താലിസപത്രാദി ചൂർണം നല്ലതാണ്. ഓക്കെ, പിന്നെ വൈശ്വനര ചൂർണം ഉപയോഗിക്കാം. അതുപോലെ തന്നെ അഷ്ടചൂർണം, അഷ്ടചൂർണം, വൈശ്വനര ചൂർണം, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാവർക്കും ഇത് പോയി നിങ്ങൾ ഫാർമസിയിൽ പോയി മേടിക്കരുത് വിശപ്പില്ലാന്ന് അറിഞ്ഞ ഉടനെ. ഇത് ഓരോ രോഗം
രോഗാവസ്ഥ, അവരുടെ വയസ്സ്, അതുപോലെ അവരുടെ എന്താണ് ശരീരപ്രകൃതി അല്ലെങ്കിൽ അവരുടെ രോഗത്തിന്റെ തീവ്രത, ഇതൊക്കെ അനുസരിച്ച് ഇതൊക്കെ വ്യത്യാസപ്പെടും. എല്ലാവർക്കും എല്ലാം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.